Welcome to KAS Mentor, where your dream job is just another reality. Hi, hello, ellavarkkum KAS Mentor like swagatham. Degree common preliminary exam in the syllabus ile parandittulla oru bhagamaanu Keralathile kala samskaram adu pole ne kaayigam ennu parayunnu. Appo ningalkku kore aalkarkkengilum oru samshayam undayi kaanu alle ayyo idu engenaanu njan padikkuka idu kore undallo ennulla oru kaaryam. Appo endakkeyaanu ee syllabus il പഠിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനു മുമ്പൊക്കെ കലയിൽ നിന്നും അതുപോലെ തന്നെ സ്പോർട്സിൽ നിന്നൊക്കെ ചോദ്യം വരുന്നുണ്ടെങ്കിലും അങ്ങനെ ടോപ്പിക്കായിട്ട് നിങ്ങളിത് പഠിക്കണം, ഇതിൽ നിന്ന് ചോദ്യം വരുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിലബസിൽ ഇങ്ങനെ ഒരു ടോപ്പിക് ഉൾക്കൊള്ളിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ കുറേ ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുണ്ട് താനും അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഓരോ ടോപ്പിക്കുകളും എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം പറയാം. അപ്പോൾ നിങ്ങൾ സിലബസ് കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ആദ്യത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഇതാ കല എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സോ കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രാവ്യ കലകൾ, അവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായിട്ടുള്ള സ്ഥലങ്ങൾ, പ്രശസ്തമായിട്ടുള്ള സ്ഥാപനങ്ങൾ, പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ, പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാർ, പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാർ, ഇത്രയുമാണ് നമുക്ക് നോക്കേണ്ടത് അല്ലേ. അപ്പോൾ ദൃശ്യ ശ്രാവ്യ കലകൾ, അപ്പോൾ കേരളത്തിലെ കലാരൂപങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലേ. എന്തുമാത്രം കലാരൂപങ്ങളുണ്ട്, ഇതിലേതൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം അല്ലേ. നമ്മുടെ ചെറിയ ചെറിയ പ്രദേശങ്ങൾ മുതൽ, അല്ലെ കേരളത്തിൻ്റെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ മുതൽ അങ്ങേറ്റ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ വരെ ഇടനേടിയിരിക്കുന്ന കൂടിയാട്ടവും മുടിയേറ്റവും വരെയുള്ള നാടാണ് നമ്മുടെ നാട് അല്ലേ. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ കലകളൊക്കെ എങ്ങനെയാണ് തിരിച്ചിട്ടുള്ളത് എന്നാണ് അല്ലേ. നമ്മുടെ നാട് ക്ഷേത്ര കലകളുണ്ട്, ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ ചടങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ അവതരിപ്പിക്കപ്പെടുന്ന കലാരൂപങ്ങളുണ്ട്. ഇപ്പോൾ കഥകളി എന്ന് പറയുന്ന ഒരു ക്ഷേത്രകലയാണ്, അല്ലെങ്കിൽ കൂടിയാട്ടം എന്ന് പറയുന്നതിനൊക്കെ നമുക്കൊരു ക്ഷേത്രകലയായിട്ട് പറയാവുന്നതാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ അനുഷ്ഠാന കലകളുണ്ട്, തെയ്യം എന്ന് പറയുന്നത് അനുഷ്ഠാന കലയാണ്, മുടിയേറ്റ് എന്ന് പറയുന്നത്, പടയണി എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ഒരു അനുഷ്ഠാന കലയാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ മതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കലകളുണ്ട് അല്ലേ. ഇപ്പോൾ മാർഗം കളി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാപ്പിളപ്പാട്ട് എന്നൊക്കെ പറയുന്നത് നമ്മുടെ മതപരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കലാരൂപങ്ങളാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാർഷ്യൽ ആർട്ട് ഫോംസ് ഉണ്ട്, കളരിപ്പായിട്ടൊക്കെ നമുക്ക് അത്തരത്തിൽ പറയാവുന്നതാണ്. ഇനി നാടൻ കലകളുണ്ട്, ഫോക്ക് ആർട്സ് ഉണ്ട് അല്ലേ. ഇപ്പോൾ കാക്കാരശ്ശി നാടകം എന്നൊക്കെ പറയുന്നത് നമ്മൾ ആ ഗണത്തിൽ പെടുത്തുന്നതാണ്. അപ്പോൾ ഈ കലാരൂപങ്ങൾ എങ്ങനെയാണ് തിരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതൊക്കെ ഏത് വിഭാഗങ്ങളിൽ പെടുന്നതാണ് എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, പഴയ ജ്യോതി പേപ്പറുകളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നാല് കലാരൂപങ്ങൾ വന്നിട്ട് ഇതിനകത്ത് കൂട്ടത്തിൽ പെടാത്ത ഏത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ അതിന് ആൻസർ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനൊരു കാര്യം അറിഞ്ഞിരിക്കണം. ഇത് ഏത് ഗണത്തിലാണ് പെടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ തിരിച്ചിട്ടുള്ളതെന്നുള്ളൊരു ബേസിക് ഐഡിയ എന്ത് ചെയ്യണം നിങ്ങൾക്ക് അതിനകത്ത് ഉണ്ടാവണം. പിന്നെ ഓരോ കലാരൂപങ്ങൾ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്, കലകളെ കുറിച്ചിട്ട് പറയുമ്പോൾ ഈ സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെടുന്നത് മാത്രമല്ല കേട്ടോ കലാരൂപങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ കഥകളി പോലെയോ കൂടിയാട്ടം പോലെയോ പടയണ്ണി പോലെയോ ഉള്ള കലാരൂപങ്ങൾ മാത്രമല്ല, പെർഫോമിംഗ് ആർട്ട് ഫോംസ് മാത്രമല്ല ഇതിനകത്ത് വരുന്നത്. ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എന്ത്, ചിത്രകല എന്ന് പറയുന്നത് അല്ലേ. ചിത്രകല അറിഞ്ഞിരിക്കണം, ശില്പകല അറിഞ്ഞിരിക്കണം, ശില്പകല അല്ലേ, സംഗീതം അറിഞ്ഞിരിക്കണം, സംഗീതം അറിഞ്ഞിരിക്കണം. ഇതെല്ലാം എന്ത് ചെയ്യണം, ഈ കൂടെ തന്നെ കലകൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് പെർഫോം ചെയ്യുന്ന ആർട്ട് ഫോംസ് മാത്രമായിട്ടല്ല നിങ്ങൾ പഠിക്കേണ്ടത്, അതോടൊപ്പം തന്നെ ഈ ചിത്രകലയും ശില്പകലയും സംഗീതവും ഒക്കെ എന്ത് ചെയ്യണം, പഠിക്കാനായിട്ട് ശ്രമിക്കണം. സോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലേ. അപ്പോൾ എക്സാമ്പിൾ എടുത്ത് നോക്കിയോ, കഥകളി എന്ന് പറയുന്ന ഒരു കലാരൂപം അല്ലേ. അപ്പോൾ എന്തൊക്കെ നമുക്ക് അതിനകത്ത് പഠിക്കാനായിട്ട് പറ്റും, കഥകളി എന്ന് പറയുന്ന ഒരു കലാരൂപത്തെ സംബന്ധിച്ചിടത്തോളം അതുണ്ടായിട്ടുള്ളത് എങ്ങനെയാണ് അല്ലേ. നമ്മൾക്കറിയാം കൊട്ടാരക്കര തമ്പുരാനാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്, രാമനാട്ടത്തിൽ നിന്നാണ് കഥകളി ഉണ്ടാവുന്നത് എന്നുള്ളൊരു കഥയൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ ആ ഒരു കഥ അറിഞ്ഞിരിക്കണം. അപ്പോൾ കഥകളിയെ സംബന്ധിച്ച് അത് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതിയോ, കഥകളിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചടങ്ങുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ഓരോ കലാരൂപങ്ങൾക്കും നമുക്ക് ചടങ്ങുകൾ കാണാനായിട്ട് പറ്റും അല്ലേ. ഇപ്പോൾ കഥകളിയെ സംബന്ധിച്ചിടത്തോളം കേളികെട്ട് മുതൽ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്, എന്നിട്ട് ധനാശി പാടി അത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കൂത്ത് അല്ലെങ്കിൽ കൂടിയാട്ടം എടുത്തു കഴിഞ്ഞാൽ, കൂത്തെടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ആദ്യം നമ്പ്യാർ മിഴാവുമായിട്ട് വരികയാണ് ചെയ്യുന്നത്, അതിനുശേഷമാണ് ചാക്യാർ കൂത്ത് അവതരിപ്പിക്കാനായിട്ട് ചാക്യാർ എത്തുന്നത്. അപ്പോൾ ഓരോന്നിനും എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റേതായിട്ടുള്ള ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകൾ എന്താണ്, പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് കഥകളിയിലെ വേഷങ്ങളെന്ന് പറയുന്നത് അല്ലേ. പച്ച, കത്തി, കരി, താടി, മിനുക്ക് പോലെയുള്ള വേഷങ്ങളുണ്ട്. അപ്പോൾ അതെന്താണ്, അത് പ്രധാനപ്പെട്ടതാണ് അല്ലേ. ഓരോന്നും ആരാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ളൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ പച്ച എന്ന് പറയുന്നത് സാത്വികനായിട്ടുള്ള നായകന്മാർക്ക് നമുക്ക് കൊടുക്കുന്നതാണ് അല്ലേ. കരി എന്ന് അല്ല കത്തി എന്ന് പറയുന്നത് ആർക്കാണ് കൊടുക്കുക, ഒരേ സമയത്ത് തന്നെ നല്ല സ്വഭാവവും അതുപോലെ തന്നെ മോശ സ്വഭാവമുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നതാണ്
എന്ത് പച്ച കത്തി എന്ന് പറയും, സോറി കത്തി എന്ന് പറയും. അപ്പോൾ രാവണനെ പോലെയുള്ള ആൾക്കാർക്കൊക്കെയാണ് നമ്മൾ കത്തി കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഓരോ വേഷങ്ങളും ആർക്കാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം, മിനുക്ക് അല്ലെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഒക്കെയാണ് നമ്മൾ മിനുക്ക് കൊടുക്കുക. അപ്പോൾ ആർക്കാണ് അത് കൊടുക്കുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ എന്താണ് ഓരോ കലാരൂപങ്ങളുടെയും ആഖ്യാന ശൈലി, അല്ലെങ്കിൽ എന്ത് കഥയാണത് പറഞ്ഞു വെക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടുള്ളൊരു കാര്യമാണ് അല്ലെ. ഇപ്പൊ കൂടിയാട്ടം എന്ന് പറയുന്നത് സംസ്കൃത നാടകങ്ങളെ അവതരിപ്പിക്കുന്നതാണെന്നുണ്ടെങ്കിൽ, കഥകളി പുരാണ കഥകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണെങ്കിൽ, ഇപ്പൊ മുടിയേറ്റ് പടയണി എന്നൊക്കെ പറയുന്നത് ഭദ്രകാളിതാരിക യുദ്ധമാണ് അവതരിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ, കാക്കാരിശ്ശി നാടകം എന്ന് പറയുന്നത് ശിവന്റെയും പാർവതിയുടെയും കഥയാണ് പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഓരോ കലാരൂപത്തിനും എന്താണ് ഓരോരോ കഥകളാണ് പറയുന്നത് അല്ലെ. അപ്പോൾ ആ കഥകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് ആ കലകൾ അവതരിപ്പിക്കുന്നതിന് പിന്നിലുള്ള കഥകൾ എന്നുള്ള കാര്യം എന്ത് ചെയ്യണം നിങ്ങൾ അറിഞ്ഞിരിക്കണം. മറ്റൊന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്ന് പറയുന്നത് ഇതിനകത്ത് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ കൂത്തിലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വരിക, കൂത്തിലാണെന്നുണ്ടെങ്കിൽ മിഴാവ് അല്ലെ ഇലത്താളം ഇതൊക്കെയാണ് പ്രധാന ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് വരിക. അതേസമയത്ത് കഥകളിയിലാണെങ്കിൽ ചെണ്ടയ്ക്ക് പ്രാധാന്യമുണ്ട്. പടയണിയാണെന്നുണ്ടെങ്കിൽ ഏതിനായിരിക്കും പ്രാധാന്യം വരിക, തപ്പിന് പ്രാധാന്യം വരും. തപ്പ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് അല്ലെ, ഇത് നമ്മുടെ പ്ലസ് ടു ലെവലിന്റെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യമാണ്. അപ്പൊ തപ്പിന് പ്രാധാന്യം നൽകുന്ന ഒരു കലാരൂപമാണ് പടയണി എന്ന് പറയും. അപ്പോൾ ഇൻസ്ട്രുമെന്റ്സ് അറിഞ്ഞിരിക്കുക. അപ്പം ഈ അവതരിപ്പിക്കപ്പെടുന്ന ഇതിന്റെ മാത്രമല്ല, ഈ സംഗീതം നോക്കിക്കോളൂ, അതിലും ഇൻസ്ട്രുമെന്റ്സിന് ഭയങ്കരമായിട്ടുള്ള പ്രാധാന്യമുണ്ട് അല്ലെ. ഒരുപോലെ അല്ല സ്വഭാവ സംഗീതത്തിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് അല്ല കർണാടിക് സംഗീതത്തിന് ഉപയോഗിക്കുക, കർണാടിക്കിന് ഉപയോഗിക്കുന്ന അല്ല ഹിന്ദുസ്ഥാനിക്ക് ഉപയോഗിക്കുക അല്ലെ. സ്വഭാവ സംഗീതത്തിന് കൂടുതലും ഏതാണ്, ഇടയ്ക്കാണ് ഉപയോഗിക്കുക. കർണാടിക് സംഗീതത്തിലേക്ക് വരുമ്പോൾ അത് വയലിനും അതുപോലെ തന്നെ മൃദംഗവുമായിട്ട് മാറും, അല്ലെങ്കിൽ മുഖർശംഖ് അതിൻ്റെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഖടം ഉണ്ടാവും. ഹിന്ദുസ്ഥാനിയിലേക്ക് വരുമ്പോൾ അത് വീണ്ടും മാറും അല്ലെ, ഹാർമോണിയവും തബലയുമായിട്ട് മാറും. അപ്പൊ അത്തരത്തിൽ എന്താണ് ഉപകരണങ്ങൾ, ഓരോ കലാരൂപങ്ങളിലും ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ആ ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മളോട് പറയുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രശസ്തമായിട്ടുള്ള സ്ഥലങ്ങൾ അല്ലെ. നമ്മുടെ ഓരോ നാടുകൾക്കും അവരുടേതായിട്ടുള്ള കലാരൂപങ്ങളുണ്ട്, അത് സ്ഥിരമായിട്ട് കേരള പി എസ് സി ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വടക്ക് കാസർഗോഡ് മൂലിങ്ങണ്ട് നോക്കിയോ, കാസർഗോഡ് എന്ന് പറയുന്നത് യക്ഷഗാനത്തിന് പ്രചാരത്തിലുള്ള സ്ഥലമാണ് അല്ലെ. കണ്ണൂരേക്ക് വരുമ്പോൾ നമ്മളത് തെയ്യത്തിന് പ്രാധാന്യം നൽകുന്ന സ്ഥലമായിട്ട് മാറും. പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ പാലക്കാടൊക്കെ എത്തുമ്പോഴത്തേനും നമുക്ക് കണ്ണിയാർകളി പോലെ പൊറാട്ട് നാടകം പോലെയുള്ള കലാരൂപങ്ങൾ വരും. പിന്നോട് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേനാണ് കോട്ടയമൊക്കെ എത്തുമ്പോഴത്തേനും അത് അർജുന നൃത്തത്തിന് പ്രാധാന്യം നൽകുന്ന സ്ഥലമായിട്ട് വരും. പത്തനംതിട്ട എത്തുമ്പോഴത്തേക്കിനും പടയണിക്ക് പ്രാധാന്യമുള്ള സ്ഥലമായിട്ട് വരും അല്ലെ. അങ്ങനെ ഓരോ ജില്ലകൾക്കും അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങൾക്കും അവരുടേതായിട്ടുള്ള കലാരൂപങ്ങൾ ഉണ്ട്. അപ്പോൾ ആ കലാരൂപങ്ങൾ ഓരോ സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഈ കലാരൂപങ്ങൾ അറിഞ്ഞിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഭാഗമാണ് ഈ ആദിവാസി കലാരൂപങ്ങൾ, ഗതിക പോലെയുള്ള കലാരൂപങ്ങൾ. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, ഗതികയൊക്കെ പഠിച്ചാൽ മതിയോ, ഗതികയൊക്കെയാണ് സാധാരണഗതിയിൽ വരാറുള്ളത്. അങ്ങനെയുള്ള ഒന്ന് രണ്ട് എന്താ പറയുക ട്രൈബൽ ആർട്ട് ഫോംസും കൂടി ഈ കൂടെ ഒന്ന് പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കും. സോ അടുത്തത് പ്രശസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളാണ്. പ്രശസ്തമായിട്ടുള്ള സ്ഥാപനം എന്തൊക്കെയാണ് കലകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രധാനമായിട്ടുമുള്ള സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലേ. അതിനകത്ത് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് പറയുന്നത് കേരള സാഹിത്യ അക്കാദമി, അതുപോലെ തന്നെ സംഗീത നാടക അക്കാദമി, കേരള ഫോക്ലോർ അക്കാദമി, ലളിതകല അക്കാദമി, കലാമണ്ഡലം, എസ് പി സി എസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് വരിക പ്രശസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളുടെ ഉള്ളിൽ വരിക. അപ്പോൾ ഇത് മൊത്തം പഠിച്ചു വെക്കണോ വേണ്ട, എന്തൊക്കെയാണ് അതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത്? ഈ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിതമായിട്ടുള്ള വർഷം അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ എവിടെയാണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇവർക്കെല്ലാം ഓരോ മുഖപത്രങ്ങൾ ഉണ്ടാവും, ആ മുഖപത്രങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നാലാമത് ഇതിന് ഇപ്പോഴത്തെ പ്രസിഡന്റ് അല്ലെങ്കിൽ നിലവിലെ അതിൻ്റെ ചെയർമാൻ ആരാണ് എന്നറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ആദ്യത്തെ ആൾ ആരാണ്, ആദ്യത്തെ പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാൻ ആരാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതുവരെ കേരള പി എസ് സി ചോദിച്ചിട്ടുള്ളൂ, അത് മാത്രം പഠിച്ചാൽ മതിയാവും. അപ്പോൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്, എന്തിനാണ് ഈ പ്രസ്ഥാനം വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഈ സ്ഥാപനം വന്നിട്ടുള്ളത്, ഏത് കലയെ സംരക്ഷിക്കാനായിട്ടാണ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള കലാകാരന്മാരെ പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ് ഈ ഒരു സ്ഥാപനം വന്നിട്ടുള്ളതെന്ന് ആദ്യം അറിഞ്ഞിരിക്കുക. എന്നാണ് ഇത് വന്നിട്ടുള്ളത് എന്ന് അറിഞ്ഞിരിക്കുക, എവിടെയാണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ എന്താ അറിഞ്ഞിരിക്കേണ്ടത്, അവരുടെ മുഖപത്രങ്ങൾ ഉണ്ടാവും, ആ മുഖപത്രം അറിഞ്ഞിരിക്കുക. പിന്നീട് എന്താ അറിഞ്ഞിരിക്കേണ്ടത്, നിലവിലെ ചെയർമാൻ ആരാണ്, ആദ്യത്തെ ചെയർമാൻ ആരാണ്, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്ത് നിന്ന് അറിഞ്ഞിരിക്കേണ്ടത്. സോ അടുത്തത് പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ, കലാകാരന്മാർ, എഴുത്തുകാർ അല്ലെ. എഴുത്തുകാർ എന്നുള്ളത് നിങ്ങൾ മലയാള സാഹിത്യത്തിൽ പഠിക്കുന്ന ഒരു ഭാഗമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക്
എന്ത് ചെയ്യാൻ പറ്റും, മലയാളം പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ ഒരു ഭാഗം ഈസി ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. മറ്റൊന്നെന്ന് പറയുന്നത് പ്രശസ്തരായിട്ടുള്ള വ്യക്തികളും കലാകാരന്മാരും. ഓരോ കലകളെ കുറിച്ചിട്ട് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ കുറിച്ചിട്ട് കൂടി പഠിച്ചു പഠിച്ച് പോവുക. ഇപ്പോൾ കൂത്തിനെ കുറിച്ചിട്ട് പഠിക്കുമ്പോൾ അമ്മന്നൂർ മാധവ ചാക്യാരെ കുറിച്ചിട്ട് ഒന്ന് അറിഞ്ഞു വെക്കുക, അതുപോലെ തന്നെ കൂടിയാട്ടം പഠിക്കുമ്പോൾ മാർഗീ സതിയെ കുറിച്ചിട്ട് അറിഞ്ഞു വെക്കുക, അല്ലെങ്കിൽ മോഹിനിയാട്ടം പഠിക്കുമ്പോൾ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയെ കുറിച്ചിട്ട് പഠിച്ചു വെക്കുക, കഥകളി പഠിക്കുമ്പോൾ കലാമണ്ഡലം ഗോപി ആശാനെ കുറിച്ചിട്ട്, കഥകളി സംഗീതത്തെ പറയുമ്പോൾ ഹൈദരാലി മാഷിനെ കുറിച്ചിട്ട്, അങ്ങനെ ആൾക്കാരെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക, പ്രശസ്തരായിട്ടുള്ള വ്യക്തികളെ കുറിച്ചിട്ടും കലാകാരന്മാരെ കുറിച്ചിട്ടും ഈ ഓരോ കലകളും പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ പഠിച്ചു പോകും. ഇപ്പം ശില്പകലയാണെന്നുണ്ടെങ്കിൽ കാനായി കുഞ്ഞിരാമൻ സാറിനെ ഓർത്ത് വെക്കുക, അല്ലേ, ശില്പകലയാണെങ്കിൽ രാജാ രവിവർമ്മയെ ഓർക്കുക, കെ സി എസ് പണിക്കരെ ഓർക്കുക. അപ്പോൾ അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത് മാത്രം എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഈ സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാവുന്ന ഒന്നാണ് കേരളത്തിലെ ഫൈൻ ആർട്സ് കോളേജുകൾ. ഇപ്പോൾ രാജാരവിവർമ്മയുടെ പേരിലുള്ള കോളേജുണ്ട്, വാസ്തുവിദ്യാ ഗുരുകുലമുണ്ട്, അല്ല സ്കൂൾ ഓഫ് ഡ്രാമയുണ്ട്. ഇതെല്ലാം എന്താണ്, ഈ കലയുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. സോ ഇത്രയുമൊക്കെ പറയുമ്പോൾ തന്നെ എന്താണ്, ഏകദേശം നമുക്ക് ഈ ഒരു ഭാഗം ക്ലിയറായിട്ട് പഠിക്കാനായിട്ട് പറ്റും. ഇത്രയുമൊക്കെ സാധാരണഗതിയിൽ ചോദിക്കാറുള്ളൂ. ഒരു കലയെക്കുറിച്ചിട്ട് പഠിക്കുമ്പോൾ നിങ്ങളത് ഒരു കലാകാരൻ അതിനെക്കുറിച്ചിട്ട് മുഴുവൻ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം എന്നുള്ള രീതിയിൽ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമുക്ക് എക്സാമിനൊരു മാർക്ക് കിട്ടുക എന്നുള്ളത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമെന്ന് പറയുന്നത്. അല്ലാതെ ആ കലയുടെ ഉള്ളിൽ ആണ്ടിറങ്ങി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു പോയാലായിട്ടും മതിയാവും. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും കലാരൂപങ്ങളെക്കുറിച്ച് ഓർക്കേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ ഉത്ഭവം ഓർത്ത് വെക്കുക, അതിനകത്തെ പ്രധാനപ്പെട്ടുള്ള ചടങ്ങുകൾ, വേഷവിധാനങ്ങൾ ഓർത്ത് വെക്കുക, അതുപോലെ തന്നെ കലാരൂപം എവിടെയാണ് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലങ്ങൾ ഓർത്ത് വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യേണ്ടത്, ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് മലയാള സിനിമ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. മലയാള സിനിമയുടെ ഉത്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ, പ്രധാന സംഭാവനകൾ നൽകിയൊരു മലയാള സിനിമയും ദേശീയ അവാർഡും എന്ന് പറയുന്ന ഭാഗമാണ്, അല്ലെ. ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ത് ചെയ്യുന്നുണ്ട്, എഴുതി വെക്കുന്നുണ്ട്, അല്ലെ. ഇതോ ആദ്യം നോക്കിയേ, ഉത്ഭവം എങ്ങനെയാണ് ഉണ്ടായെന്നുള്ളത്. സോ 1928 വികതകുമാരനിൽ നിന്ന് നിങ്ങളുടെ പഠിത്തം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. 1928 വികതകുമാരൻ എന്ന് പറയുന്ന സിനിമയോട് കൂടിയിട്ടാണ് നമ്മുടെ മലയാള സിനിമയുടെ തുടക്കം ഉണ്ടാകുന്നത്, അല്ലെ. വളർച്ച എന്ന് പറയുമ്പോൾ 1928 മുതൽ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന 2021 വരെ വന്നിട്ടുള്ള പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അതിനകത്ത് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു വർഷം മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകളുടെ എണ്ണം എന്ന് പറയുന്നത് 150 അത്രയും സിനിമകൾ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും ഇല്ല. നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്, ഇപ്പോൾ 1928 മുതൽ പിന്നീട് ഇങ്ങോട്ടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1950 വരെയുള്ള കാലഘട്ടങ്ങളിൽ വളരെ ചുരുക്കം സിനിമകളാണ് ഇറങ്ങുന്നത്. എന്നിട്ട് നിങ്ങൾ നോക്കുക 1950 മുതൽ 60 വരെ നോക്കുക, 61 മുതൽ 70 വരെ നോക്കുക, 71 മുതൽ 80 വരെ, ഇങ്ങനെ ഓരോ ഡെക്കേഡ് വെച്ചിട്ട് നോക്കുക. അതിലേതൊക്കെയാണ് പ്രധാനപ്പെട്ടുള്ള സിനിമകൾ, എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ടുള്ള സംവിധായകരാരാണ് എന്നുള്ളൊരു കാര്യങ്ങൾ. കാരണം ഈ ഓരോ കാലഘട്ടത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ രീതിയിലുള്ള മാറ്റങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ 61-70 കാലഘട്ടം നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ മലയാളം ലിറ്ററേച്ചർ വർക്കുകൾ സിനിമയാക്കപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ് 61-70 എന്ന് പറയുന്നത്. 71-80 എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കൊമേഴ്ഷ്യൽ സിനിമകൾ മലയാളത്തിൽ ഇറങ്ങുന്ന ഒരു കാലഘട്ടമാണ് 71-80 എന്ന് പറയുന്നത്. 81-90 എന്ന് പറയുന്നത് മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഏറ്റവും കൂടുതൽ സിനിമകൾ, നല്ല സിനിമകൾ ഇറങ്ങിയിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് മലയാളത്തിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ സ്റ്റുഡിയോകൾ ഉണ്ടാകുന്നതും നമ്മൾ കോടമ്പാക്കത്തിൽ നിന്ന് അല്ലെങ്കിൽ ചെന്നൈയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സിനിമ തിരിച്ച് മലയാളത്തിലേക്ക് എത്തുന്നതൊക്കെ 81-90 കാലഘട്ടത്തിലാണ്. പിന്നീട് എന്താണ്, പിന്നീട് വലിയ വലിയ മാറ്റങ്ങൾ. ഇന്ന് 2021 മാറ്റം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറിയിട്ടുണ്ട്, അല്ലെ. നമ്മുടെ കലാസ്വാദനത്തിൽ അത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞു വെക്കുകയാണെങ്കിൽ തന്നെ ഓരോ ഡെക്കേഡിലെ പ്രധാനപ്പെട്ടുള്ള സിനിമകൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അടുത്ത നാഴികക്കല്ലുകൾ എന്ന് പറയുന്നത്, അല്ലെ. കേരളത്തിലെ ഓരോ മലയാള സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും എന്താണ് നമുക്ക് കാണാൻ പറ്റുന്ന പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ. ഇപ്പോൾ 1927 വികതകുമാരൻ എടുത്തു നോക്കും, ആദ്യത്തെ സിനിമയായിട്ട് നമ്മൾ പറയും, അല്ലെ. പിന്നീട് മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നത് രണ്ടാമത്തെ സിനിമയാകുന്നുണ്ട്. പിന്നീട് ബാലനിറങ്ങുന്നുണ്ട്. ബാലനിറങ്ങുമ്പോൾ എന്താണ്, നമുക്ക് ശബ്ദം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പിന്നീട് നിർമ്മല എന്ന് പറയുന്ന സിനിമ ഉണ്ട്, നമ്മളവിടെ പ്ലേ ബാക്ക് സിംഗിങ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നീട് എന്താണ്, കണ്ടം വെച്ചകോട്ട് വരുമ്പോൾ നമ്മുടെ മലയാള സിനിമയ്ക്ക് മലയാള സിനിമ കളറാവുന്നുണ്ട്, കളർ സിനിമയാകുന്നുണ്ട്, അല്ലെ. ജീവിതനൗക ഇറങ്ങുമ്പോൾ ആദ്യത്തെ മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സിനിമയാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നീട് ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ പിന്നീട് ഒരുപാട് പ്രത്യേകതകളുള്ള സിനിമകൾ വരുന്നുണ്ട്. ഭാർഗവീ നില ഇറങ്ങുമ്പോൾ ആദ്യത്തെ ഹൊറർ സിനിമയാകുന്നുണ്ട്.
അപ്പോൾ പിന്നീട് ഇങ്ങോട്ടേക്കുള്ള സിനിമകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കാണാനായിട്ട് പറ്റും. അത് 2020 വരെയും ആ മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, തുടരുന്നുണ്ട്. ഒരുപാട് നാഴികക്കല്ലുകൾ പിന്നിട്ട് പിന്നിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങോട്ടേക്ക് എത്തി നിൽക്കുന്നത്. പിന്നെ പ്രധാന സംഭാവന നൽകിയവർ അല്ലേ, അത് നിങ്ങൾ പഠിക്കുമ്പോൾ കേവലം ആക്ടേഴ്സിലും ആക്ട്രസിലും മാത്രം എന്ത് ചെയ്യില്ല, ഒതുങ്ങി നിൽക്കരുത്. അതിനപ്പുറം സംവിധായകരിലേക്കും മ്യൂസിക് ഡയറക്ടേഴ്സിലും ഒക്കെ എന്ത് ചെയ്യണം, ആ അങ്ങനെയുള്ള ആൾക്കളെ കുറിച്ചിട്ട് കൂടി നിങ്ങൾ ഈ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നു. അടുത്ത മലയാള സിനിമയും ദേശീയ അവാർഡും എന്ന് പറയുന്നത്, ഈ ഒരു ഭാഗത്ത് നിങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് എന്ന് പറയുന്നത് മികച്ച നടൻ അറിഞ്ഞിരിക്കുക, അതുപോലെ തന്നെ ആക്ട്രസ് അറിഞ്ഞിരിക്കുക, അതുപോലെ തന്നെ ഡിറക്ടേഴ്സ് അറിഞ്ഞിരിക്കുക, ഡിറക്ടേഴ്സ് അറിഞ്ഞിരിക്കുക, അതുപോലെ തന്നെ ഫിലിംസ് അറിഞ്ഞിരിക്കുക, ഇത്രയുമൊക്കെയാണ്. അപ്പോൾ ആക്ടർ പഠിക്കുമ്പോൾ ആ ഇപ്പോൾ ആക്ടറിൻ്റെ പേര് മാത്രം അറിഞ്ഞാൽ പോരാ, ഏത് സിനിമയിലെ അഭിനയത്തിനാണ് അവർക്ക് കിട്ടിയെന്ന് അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ ആരാണ് ആ സിനിമ സംവിധാനം ചെയ്തെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ 1977 ഭർഗോപിക്കാണ് കിട്ടുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കൊടിയേറ്റം എന്ന് പറയുന്ന സിനിമയ്ക്കാണെന്നും ആ സിനിമ സംവിധാനം ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണനാണ് എന്നും അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ പഠനം പൂർത്തിയാകുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഓരോ സിനിമകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ആക്ട്രസിനെ കുറിച്ചിട്ട് പഠിക്കുമ്പോഴും അങ്ങനെ തന്നെ. ഇപ്പോൾ മീര ജാസ്മിന് കിട്ടുന്നുണ്ടെങ്കിൽ മീര ജാസ്മിന് പാഠം എന്നൊരു വിലാപം എന്നുള്ള സിനിമയ്ക്കാണ് കിട്ടുന്നതെന്നും ടി വി ചന്ദ്രനാണ് അതിൻ്റെ സംവിധായകനെന്ന് പറഞ്ഞിരിക്കുക. അപ്പം എന്താണ് നിങ്ങൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇത് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. അപ്പോൾ ഓരോന്ന് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇത് 6 സിനിമയാണ്. ചിലപ്പോൾ മിക്കവാറും സിനിമകളും നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള സിനിമകളായിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് എളുപ്പമായിരിക്കും കാണാതെ, അല്ലെങ്കിൽ പഠിച്ചു വെക്കാനായിട്ട് എളുപ്പമുണ്ടാകും. അപ്പോൾ അതൊന്ന് നോക്കി പോയാലും മതിയാവും. ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ടും എന്താണ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ ദേശീയ അവാർഡ് എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളോടൊപ്പം തന്നെ ഇപ്പോൾ ചില സിനിമകൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള അവാർഡുകൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ പൊന്തൻമാട എന്ന് പറയുന്ന സിനിമ, പൊന്തൻമാട എന്ന് പറയുന്ന സിനിമയ്ക്ക് മമ്മൂട്ടിക്ക് എന്താണ് മികച്ച നടനുള്ള അവാർഡ് കിട്ടുന്നുണ്ട്. മലയാളത്തിൽ ആദ്യമായിട്ട് ജോൺസൺ മാഷിനാണ് എന്താണ് മികച്ച മ്യൂസിക് ഡയറക്ടർക്കുള്ള നാഷണൽ അവാർഡ് ആദ്യമായിട്ട് കിട്ടുന്നത്. കെ വേണൂർ അതിനകത്ത് മികച്ച സിനിമാറ്റോഗ്രാഫിക്കുള്ള അവാർഡ് കിട്ടുന്നുണ്ട്, അത് മികച്ച സിനിമയാകുന്നുണ്ട്. ടി വി ചന്ദ്രന് മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 4 അവാർഡുകൾ അതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അല്ലാതെ കേവലം ഈ ഒരു ഭാഗം മാത്രം അറിഞ്ഞിരുന്നാൽ പോരാ, ഒരു സിനിമയ്ക്ക് എന്തൊക്കെ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഓർത്ത് വെക്കുക. പ്രധാനമായിട്ടും ആ ദേശീയ അവാർഡ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുള്ള ചോദ്യം എന്ന് പറയുന്ന ഏതാണ്, ഈ പറയുന്ന ഭാഗങ്ങളിൽ നിന്നാണ്. എങ്കിൽ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി എന്ത് ചെയ്യണം, അതിനകത്ത് അറിഞ്ഞു വെക്കാനായിട്ടും ശ്രമിക്കണം. സോ അതുപോലെ ഇപ്പോൾ ഓപ്പോൾ എന്ന് പറയുന്ന സിനിമ അല്ലേ, ഓപ്പോൾ എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ബാലങ്കേ നായർക്ക് മികച്ച നടനുള്ള നാഷണൽ അവാർഡ് കിട്ടുന്നത്. ആ സിനിമയിലെ അഭിനയത്തിനാണ് മാസ്റ്റർ അരവിന്ദിന് മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് കിട്ടുന്നത്. അപ്പോൾ മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ബാലതാരത്തിന് മികച്ച അവാർഡ് കിട്ടുന്ന, മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് കിട്ടുന്ന മലയാളത്തിൽ നിന്നും ആദ്യമായിട്ട്. മാസ്റ്റർ അരവിന്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മൈഡിയർ കുട്ടിച്ചാത്തൻ കണ്ടിട്ടുണ്ടോ, അതിനകത്ത് ആ കുട്ടിച്ചാത്തനായിട്ട് വരുന്ന പയ്യനാണ്. അപ്പോൾ അതിനകത്ത് തന്നെയാണ് ആദ്യമായിട്ട് മലയാളത്തിലേക്ക് ഒരു ഗായികയ്ക്ക് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് ജാനകി അമ്മയ്ക്ക് ഏറ്റുമാനൂർ അമ്പലത്തെക്കുറിച്ചുള്ള ഒരു പാട്ട് പാടിയിട്ട് കിട്ടുന്നത്. അപ്പോൾ എന്താണ്, ഒരു സിനിമയിൽ തന്നെയാണ് ഈ അവാർഡുകളൊക്കെ കിട്ടുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇതിനോട് കൂടിയിട്ട് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഈ ഒരു ഭാഗം ഈ പറഞ്ഞതുപോലെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും, പെട്ടെന്ന് പെട്ടെന്ന് കുറച്ച് അധികം കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, ഇതിനകത്തു നിന്ന് ഓർത്ത് വെക്കുക. സോ അടുത്ത ഭാഗം എന്ന് പറയുന്നത് സംസ്കാരം എന്ന് പറയുന്നതാണ് അല്ലേ. ഇത് നമുക്ക് ഒരു ഒറ്റയടിക്ക് പറയാൻ പറ്റും. കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ, ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങൾ, പ്രശസ്തമായുള്ള ഉത്സവങ്ങൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, ഈ സാംസ്കാരിക നായർ അവരുടെ സംഭാവന എന്നുള്ളത് നിങ്ങൾ കേരള നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് പറയാം. അല്ലാതെ ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും കൂടി കൂടിയിട്ട് ഇപ്പോൾ ആഘോഷങ്ങൾ, ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങൾ, ഉത്സവങ്ങൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരൊറ്റയടിക്ക് പഠിക്കാനായിട്ട് പറ്റും. എങ്ങനെയാണ് ഇത് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുക, നിങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു യാത്ര ചെയ്യുകയാണെന്ന് വിചാരിച്ചു, കാസർഗോഡ് വരെ ഒരു യാത്ര ചെയ്യുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ആ യാത്രയിൽ നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും, സോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമോ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണേ. തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ്, പത്മനാഭസ്വാമി ക്ഷേത്രമാണ് കാണുന്നത് അല്ലേ. അപ്പോൾ ഒരു ഇതാ ആരാധനാലയം എന്ന് പറഞ്ഞൊരു ഭാഗമായി അല്ലേ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ടുള്ള ഒരു ആഘോഷമാണ് എന്ന് പറയുന്നത് മുറജപം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലക്ഷദീപം എന്നൊക്കെ പറയുന്നത്. ആഘോഷങ്ങൾ എന്ന് പറഞ്ഞ ഭാഗം വന്നില്ലേ. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കുറച്ചും കൂടി നിങ്ങൾ മുന്നോട്ടേക്ക് മാറിക്കോ, അപ്പോഴത്തേക്ക് എന്താണ് ആറ്റുകാൽ കാണാൻ പറ്റും അല്ലേ. ആറ്റുകാൽ പൊങ്കാല ഒരു പ്രശസ്തമായിട്ടുള്ള ഉത്സവമല്ലേ, ആറ്റുകാൽ പൊങ്കാല അല്ലേ. അവിടെ തന്നെ പാളയത്ത് പള്ളിയുണ്ട്, പാളയം ജുമാ മസ്ജിദും ഉണ്ട്, അതിന് ഓപ്പോസിറ്റ് സെയിൻറ്റ് ജോസഫ് കത്തീഡ്രലും ഉണ്ട്. അപ്പോൾ അത്
ആരാധനാലയങ്ങളുടെ കൂട്ടത്തിൽ അത് വരുന്നുണ്ട് അല്ലെ. ഈ അടുത്ത കാലത്തായിട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശിവന്റെ പ്രതിമ ഉണ്ടാക്കിയിട്ടുള്ള ആഴിമല ക്ഷേത്രം നമുക്ക് പറയാനായിട്ട് പറ്റും, പറ്റത്തില്ലേ? അത് പറ്റും. അതുപോലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗം ഉണ്ടാക്കിയിട്ടുള്ള നെയ്യാറ്റിങ്കര ക്ഷേത്രം പറയാനായിട്ട് പറ്റും, പറ്റത്തില്ലേ? അപ്പൊ അതുണ്ട്. അതുപോലെ തന്നെ ഭീമാപ്പള്ളി ഉണ്ട് അല്ലെ. അപ്പൊ തന്നെ തിരുവനന്തപുരത്ത് ഏകദേശം എല്ലാം തന്നെ ആയിട്ടുണ്ട് അല്ലെ. വീണ്ടും നമ്മൾ കൊല്ലം ജില്ലയിലേക്ക് പോകും. കൊല്ലം ജില്ലയിലേക്ക് പോകുമ്പോഴും നമുക്ക് ഇതുപോലെ തന്നെ കാണാനായിട്ട് പറ്റും അല്ലെ. എത്ര എത്ര ആരാധനാലയങ്ങളുണ്ട്. പോച്ചിറ പരബ്രഹ്മ ക്ഷേത്രം അല്ലെ, അത് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്താണ്, ചുറ്റുമതിലുകൾ ഇല്ലാത്ത അമ്പലമാണ് അല്ലെ, അതൊരു പ്രത്യേകതയാണ്. അപ്പൊ അങ്ങനെയുള്ള അമ്പലങ്ങൾ നമുക്ക് കൊല്ലം ജില്ലയിൽ കാണാനായിട്ട് പറ്റും. ഇനി പത്തനംതിട്ടയിലേക്ക് പോവാം. മാരാമൺ കൺവെൻഷൻ പോലെ, അല്ലെന്നുണ്ടെങ്കിൽ ചെറുകോൽപ്പുഴ ഹിന്ദു മഹാസമ്മേളനം പോലെയുള്ള കാണാനായിട്ട് പറ്റും അല്ലെ. കൊടുമണ്ണെന്ന് പറയുന്ന ചിലന്തി ക്ഷേത്രം നമുക്ക് കാണാനായിട്ട് പറ്റും. അതൊക്കെ നമുക്ക് എടുത്തു പറയാവുന്ന കാര്യങ്ങളാണ്. ആലപ്പുഴയിലേക്ക് വരുമ്പോഴെന്താണ്, നമുക്ക് അർത്തുങ്കൽ പള്ളി കാണാൻ പറ്റും, എടത്വ പള്ളി കാണാനായിട്ട് പറ്റും അല്ലെ. അങ്ങനെയുള്ള ആരാധനാലയങ്ങൾ നമുക്ക് അതിനകത്ത് പറയാൻ പറ്റും. ഇനി കോട്ടയത്തേക്ക് വരുമ്പോഴത്തേക്കിന് ഏഴര പൊന്നാനയ്ക്ക് പ്രസിദ്ധമായിട്ടുള്ള ഏറ്റുമാനൂർ ക്ഷേത്രം കാണാനായിട്ട് പറ്റും. ദക്ഷിണ മൂകാംബി എന്നറിയപ്പെടുന്ന പനച്ചിക്കാട് ക്ഷേത്രം കാണാനായിട്ട് പറ്റും അല്ലെ. ഒരുപാട് പള്ളികളുണ്ട്. ഇപ്പോൾ അൽഫോൺസാമി അടക്കം ചെയ്തിട്ടുള്ള പാലക്കപ്പുറത്തേക്കുള്ള ഭരണങ്ങാനം പള്ളി കാണാനായിട്ട് പറ്റും. ചാവറയച്ഛൻ അടക്കം ചെയ്തിട്ടുള്ള മാന്നാനം പള്ളി കാണാനായിട്ട് പറ്റും അല്ലെ. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുത്തെടുത്ത് പറയാനായിട്ട് പറ്റും. ഇനി എറണാകുളം ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഇടുക്കിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ചിത്ര പൗർണമി അരങ്ങേറുന്ന മംഗളാദേവി ക്ഷേത്രം, കേരളവും തമിഴ്നാടും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന മംഗളാദേവി ക്ഷേത്രം കാണാനായിട്ട് പറ്റും. അപ്പോൾ അതൊരു പ്രത്യേകതയില്ല. ഇനി എറണാകുളത്തേക്ക് പോകും. എറണാകുളത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഫോർട്ട് കൊച്ചിയിലുള്ള സെയിൻറ്റ് ഫ്രാൻസിസ് ചർച്ച് കാണാനായിട്ട് പറ്റും അല്ലെ. പോർച്ചുഗീസ് മാതൃകയിൽ ആദ്യം പണിതിട്ടുള്ള പള്ളിയാണത്, വാസ്കോഡഗാമ ആദ്യം അടക്കം ചെയ്ത പള്ളിയാണത് അല്ലെ. അല്ലെങ്കിൽ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ ഗുരുതി പൂജ എന്ന് പറഞ്ഞിട്ട് അവിടെ മാത്രം കാണുന്ന ഒരു ചടങ്ങുണ്ട് അല്ലെ. ഇനി തൃശ്ശൂരിലേക്ക് പോവുകയാണെങ്കിൽ കൊടുങ്ങല്ലൂർ മീനഭരണി എന്ന് പറയുന്ന ചടങ്ങ് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലെ. അതുപോലെ തന്നെ മലപ്പുറത്ത് പോവാ ഭാഗത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, തുഞ്ചൻപറമ്പ് ഒരു സാംസ്കാരിക കേന്ദ്രമാണ് അല്ലെ. തുഞ്ചൻപറമ്പ് നമുക്ക് കാണാനായിട്ട് പറ്റും. മാമാങ്കം നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലെ. പാലക്കാടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൽപ്പാത്തി രഥോത്സവം പറയാനായിട്ട് പറ്റും. നെന്മാറ വേല പറയാനായിട്ട് പറ്റും. ഇപ്പോൾ കോഴിക്കോടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, തളി ക്ഷേത്രം പറയാനായിട്ട് പറ്റും. അവിടെ നടന്നിട്ടുള്ള രേവതി പട്ടത്താനം എന്ന് പറയുന്ന ചടങ്ങ് നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലെ. വയനാട് പോവുകയാണെങ്കിൽ നമുക്ക് തിരുനെല്ലി ക്ഷേത്രം പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സീതാ പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രം പറയാനായിട്ട് പറ്റും. കണ്ണൂർ പോവുകയാണെന്നുണ്ടെങ്കിൽ പറശ്ശിനിക്കടവ് ക്ഷേത്രം പറയാനായിട്ട് പറ്റും. കാസർഗോഡാണെന്നുണ്ടെങ്കിൽ അനന്തപുരി ക്ഷേത്രം പറയാനായിട്ട് പറ്റും. തടാക ക്ഷേത്രം പറയാനായിട്ട് പറ്റും. അങ്ങനെ എന്തോരം, ഇപ്പം നമ്മൾ പറഞ്ഞ ഒരു ചെറിയ ലിസ്റ്റ് മാത്രമാണ് അല്ലേ. ഇപ്പം തന്നെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ പറഞ്ഞപ്പോൾ എത്ര ആരാധനാലയങ്ങൾ നമുക്ക് കിട്ടി അല്ലെ, എത്ര ആഘോഷങ്ങൾ നമുക്ക് കിട്ടി അല്ലെ, എത്ര സ്ഥലങ്ങൾ നമുക്ക് കിട്ടി, എത്ര ഉത്സവങ്ങൾ. തൃശ്ശൂർ പറയുമ്പോൾ നമുക്ക് തൃശ്ശൂർ പൂരം അല്ലേ, തൃശ്ശൂർ പൂരം പറയാനായിട്ട് പറ്റും അല്ലേ. ഇപ്പോൾ സാംസ്കാരിക കേന്ദ്രങ്ങൾ നമ്മൾ പറഞ്ഞു, തുഞ്ചംപറമ്പ് പോലെയുള്ള സാംസ്കാരിക കേന്ദ്രങ്ങൾ. ആഘോഷങ്ങൾ പറയുമ്പോൾ നമുക്ക് മാമാങ്കമൊക്കെ നിങ്ങൾ അത്യാവശ്യം എന്താണ് എടുത്ത് തന്നെ പഠിച്ചിരിക്കണം, മാമാങ്കം പഠിക്കണം. അതുപോലെ തന്നെ തുഞ്ചൻപറമ്പ് പോലെയുള്ളത് ആരാധനാലയങ്ങൾ ഇപ്പോൾ ഒരുപാട് നമ്മൾ പറഞ്ഞു അല്ലേ. അത് ക്ഷേത്രങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു, പള്ളികളെ കുറിച്ചിട്ട് പറഞ്ഞു, മോസ്കുകളെ കുറിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടി എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് ഉൾപ്പെടുത്തിയാൽ മതിയാവും. അത് ഏറ്റവും എളുപ്പമുള്ള പരിപാടി ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമെന്ന് ആ കാര്യങ്ങൾ കിട്ടും, ഒന്നും നിങ്ങൾ മനസ്സിൽ നിന്ന് മിസ്സായി പോകത്തു വരും. അല്ലാതെ നിങ്ങൾ കുറച്ച് ക്ഷേത്രങ്ങളുടെ ലിസ്റ്റ് എടുത്ത് പഠിക്കാനോ അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ എങ്ങും എത്താണ്ട് പോകും. ഇതാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞാൽ ഈ ക്ഷേത്രങ്ങളും അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളും എല്ലാം എന്ത് ചെയ്യും, നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റും. സോ അടുത്തത് കായികം എന്ന് പറയുന്നു അല്ലേ. കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, കായിക ഇനങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ, പ്രധാനപ്പെട്ടുള്ള അവാർഡുകൾ, ഈ ഒരു ഭാഗം അവിടെ നിൽക്കട്ടെ. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം തന്നെ ഓരോ എന്താ പറയുക കായിക താരങ്ങളെ കുറിച്ചിട്ട് പഠിക്കുന്നതിലും നല്ലത് നമ്മളല്ലാതെ തന്നെ സ്പോർട്സ് ഓരോ ഭാഗങ്ങളായിട്ട് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിനകത്ത് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ട് പഠിച്ച് പഠിച്ച് പോയാൽ മതിയാവും. സോ അവാർഡ് ജേതാക്കൾ അല്ലെ, ഓരോ അവാർഡും ഏത് മേഖലയിലെ പ്രകടനത്തിനാണ് നൽകുന്നത് എന്നുള്ള ഒരു അറിവ്. അപ്പോൾ നിങ്ങൾ ഈ അവാർഡുകൾ എന്ന് പറയുന്ന ഭാഗത്ത് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലെവലിൽ നൽകുന്ന അവാർഡുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നാഷണൽ ലെവലിൽ ഇപ്പോൾ നമ്മുടെ ഖേൽ രത്ന അവാർഡ് പോലെ, അർജുന അവാർഡ് പോലെ, ദ്രോണാചാര്യ അവാർഡ് പോലെ, ജി വി രാജ അവാർഡ് പോലെയുള്ള അവാർഡുകൾ എന്നാണ് ആരംഭിച്ചിട്ടുള്ളത്, ആർക്കാണ് ആദ്യം കിട്ടിയിട്ടുള്ളത്, ഏറ്റവും അവസാനം ആർക്കാണ് കിട്ടിയിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗത്ത് അറിഞ്ഞു വെക്കുക. സ്പോർട്സ് കൂടുതലും നിങ്ങൾ കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമായിരിക്കും, കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയായിരിക്കും. സോ അതുകൊണ്ട് കായികം എന്ന് പറയുന്ന ഒരു ഭാഗത്തിന് എന്താണ് കറണ്ട് അഫയർ നന്നായിട്ട് എന്താണ് നിങ്ങൾ നോക്കാനായിട്ട് ശ്രമിക്കുക. കറണ്ട് അഫയേഴ്സിന് ഭയങ്കരമായിട്ടുള്ളൊരു പ്രാധാന്യം എന്താണ് സ്പോർട്സിൽ നിന്ന് വരാനായിട്ടുള്ള
സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത പ്രധാനപ്പെട്ടുള്ള ട്രോഫികൾ, ബന്ധപ്പെട്ട മത്സരങ്ങൾ, കായിക ഇനങ്ങൾ അല്ലേ, ബന്ധപ്പെട്ട കായിക ഇനങ്ങൾ. അപ്പോൾ പ്രധാനപ്പെട്ട ട്രോഫികൾ എന്ന് പറയുമ്പോൾ തന്നെ സ്ഥിരമായിട്ട് നമ്മളോട് ചോദിക്കുന്ന ചില ട്രോഫികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആഷസ് കപ്പ് അല്ലെങ്കിൽ ഇറാനി കപ്പ് അല്ലെ, വിജയ് ഹസാരെ കപ്പ് പോലെയുള്ള കപ്പുകളൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. IPL നമുക്ക് പറയാൻ പറ്റും. എന്ന് പറയുന്ന പോലെ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ കോപ്പ അമേരിക്ക എന്ന് പറയുന്നത് പോലെ, ബാഡ്മിൻ്റനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തോമസ് കപ്പ് പറയുന്ന പോലെ, ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആഖാഖാൻ കപ്പ് പറയുന്ന പോലെ, അല്ലെങ്കിൽ ധ്യാൻചന്ദ് ട്രോഫി പറയുന്നത് പോലെ, എന്താണ് പ്രധാനപ്പെട്ടുള്ള ട്രോഫികൾ എന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മത്സരങ്ങൾ, കായിക ഇനങ്ങൾ. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏറ്റവും പ്രധാനമായിട്ട് ചോദിച്ചിട്ടുള്ളത് മാത്രം എന്ത് ചെയ്യുക, അതിനകത്തുനിന്ന് പഠിച്ചു വെക്കുക. അടുത്ത പ്രധാന കായിക ഇനങ്ങൾ, പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം അല്ലേ. ഇപ്പോൾ ക്രിക്കറ്റിൽ 11 പേര് എന്ന് പറയുന്നത് പോലെ, ഫുട്ബോളിൽ 11 പേര് എന്ന് പറയുന്നത് പോലെ, ഹോക്കിയിൽ 11 പേര് എന്ന് പറയുന്നത് പോലെയുള്ള നമ്പറുണ്ട് അല്ലേ. റഗ്ബിയിലാണ് എത്ര വരും, റഗ്ബിയിലാണെങ്കിൽ 15 വരും അല്ലേ. ബാസ്കറ്റ്ബോളിലാണെങ്കിൽ എത്ര വരും, ബാസ്കറ്റ്ബോളിൽ 5 വരും. വോളിബോളിൽ എത്ര വരും, 6 പേര് വരും. കബഡിയിൽ എത്ര പേര് വരും, 7 പേര് വരും അല്ലേ. അപ്പോൾ അങ്ങനെ എന്താണ്, ഖോഖോയിൽ എത്ര പേര് വരും, 9 പേര് വരും. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക, കുറേ ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ് ഈ പറയുന്ന ട്രോഫികൾ പഠിക്കുക, അതുപോലെ തന്നെ പ്രധാന കായിക ഇനങ്ങൾ പഠിക്കുക എന്നൊക്കെ പറയുന്നത്. സോ എന്താണ്, വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് എന്ത് ചെയ്യുക, ജസ്റ്റ് നോട്ട് ചെയ്തിട്ട് പഠിക്കുക. അടുത്തത് കളികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാന പദങ്ങൾ അല്ലേ. സ്ഥിരം കേരള PSC ചോദിക്കുന്ന ചില പദങ്ങളുണ്ട്. ഇപ്പോൾ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ചൈനാമാൻ സ്ഥിരം ചോദിക്കുന്നൊരു ചോദ്യമാണ് അല്ലേ. അല്ലെങ്കിൽ നൈറ്റ് വാച്ച്മാൻ ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ചെസ് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തെ കരുക്കൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ബിഷപ്പ് ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. സോ അത് അറിഞ്ഞു വെക്കുക അല്ലെ. നമ്മൾ നിൽക്കുന്ന കരുക്കൾ എന്തൊക്കെയാണോ, നൈറ്റ് അല്ലെന്നുണ്ടെങ്കിൽ റൂക്ക് അല്ലെന്നുണ്ടെങ്കിൽ ബിഷപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, അറിഞ്ഞു വെക്കുക. അതുപോലെ തന്നെ ടെന്നീസുമായിട്ട് അല്ലെങ്കിൽ ബാഡ്മിൻ്റനുമായിട്ട് ബന്ധപ്പെട്ട് ലൗ, അങ്ങനെയുള്ള കാര്യങ്ങളില്ല. അപ്പോൾ കളികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പദങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ പഠിക്കുക. സോ ആ ഒരു കാര്യം എന്ത് ചെയ്യുക, അതിനകത്ത് അറിഞ്ഞു വെക്കുക. അടുത്ത നമ്മുടെ ഭാഗം എന്ന് പറയുന്നത് ഒളിമ്പിക്സ് അല്ലേ. ഒളിമ്പിക്സ് അടിസ്ഥാന വിവരങ്ങൾ, വേദികൾ, രാജ്യങ്ങൾ, വിജയങ്ങൾ, കായിക താരങ്ങൾ, ഇന്ത്യയുടെ ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനങ്ങൾ, വിന്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ്, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ അവിടെയും പറയുന്നുണ്ട്. അവസാനമായിട്ട് എന്താണ്, ദേശീയ ഗെയിംസ്, ഗെയിംസ് ഇനങ്ങൾ, മത്സരങ്ങൾ, താരങ്ങൾ, നേട്ടങ്ങൾ, ഈ ഒരു താരങ്ങൾ നേട്ടങ്ങൾ നമ്മൾ അവിടെയും പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ കോമൺ ആയിട്ട് പഠിച്ചാൽ മതിയാവും. ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ, വിനോദങ്ങൾ. അപ്പോൾ ഈ ഒരു ഒളിമ്പിക്സ് വെച്ചിട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം എന്തൊക്കെയാണ്. അത് തന്നെ ഏഷ്യൻ ഗെയിംസിലും ആഫ്രോ ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്തിലൊക്കെ കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. ഒളിമ്പിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് അടിസ്ഥാന വിവരങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലെ. ഒളിമ്പിക്സിൻ്റെ പതാക അറിഞ്ഞിരിക്കണം അല്ലെ. ഒളിമ്പിക്സിന് ഒരു ഗാനമുണ്ട്, ഒളിമ്പിക്സ് ഗാനമുണ്ട്, അതറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അവരുടെ മോട്ടോയുണ്ട്, അതറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഓരോ വർഷങ്ങളിലും എന്താണ് ഒളിമ്പിക്സ് നടക്കുമ്പോൾ അതിനൊക്കെ ഭാഗ്യചിഹ്നങ്ങൾ ഉണ്ടാവും, അതറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ള അടിസ്ഥാനമായിട്ടുള്ള വിവരങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രധാന വേദികൾ, രാജ്യങ്ങൾ അല്ലെ. 1896 മുതൽ ഏതൻസിലാണ് ഒളിമ്പിക്സ് ആരംഭിക്കുന്നത്. 2014 റിയോ വരെ അത് എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രശസ്തമായിട്ടുള്ള വേദികൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ആ രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്നൊന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഏതൻസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞതുപോലെ ഇടയ്ക്ക് വേദികൾ മാറ്റി വെക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന കാലത്ത് വേദി മാറ്റി വെക്കുന്നുണ്ട്. 1914 ഒളിമ്പിക്സ് നടക്കുന്നില്ല. പിന്നീട് 1944 രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല, ഒളിമ്പിക്സ് നടക്കുന്നില്ല. അപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ ആദ്യമായിട്ട് ടോക്കിയോയിൽ വരുന്നുണ്ട് 1960s. അപ്പോൾ ആദ്യമായിട്ട് ഏഷ്യൻ രാജ്യം അത് കണ്ടക്ട് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രധാനമായിട്ടുള്ള വേദികൾ, പ്രശസ്തമായിട്ടുള്ള വിജയങ്ങൾ, കായിക താരങ്ങൾ, ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനങ്ങൾ അല്ലെ. പ്രശസ്തമായിട്ടുള്ള വിജയങ്ങളും കായിക താരങ്ങളും നമുക്കറിയാവുന്നതാണ്. ചില എടുത്തു പറയത്തക്ക ചില വിജയങ്ങളുണ്ട്. ഇപ്പോൾ ഉസൈൻ ബോൾട്ടിൻ്റെ വിജയങ്ങൾ അല്ലെ. അതുപോലെ തന്നെ ഈ മൈക്കൽ ഫെൽപ്സ് ഏകദേശം ഒരു 28 മെഡലോളം ഒളിമ്പിക്സിൽ നിന്ന് മാത്രം അദ്ദേഹം സ്വർണ്ണ മെഡലുകൾ, 28 മെഡലുകൾ, അതിൽ ഏകദേശം ഒരു 23 എന്താണ് സ്വർണ്ണ മെഡലുകളൊക്കെ തന്നെയാണ്. അപ്പോൾ മൈക്കൽ ഫെൽപ്സിൻ്റെ വിജയം, അതുപോലെ തന്നെ ഉസൈൻ ബോൾട്ടിൻ്റെ വിജയം, അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ആൾക്കാരുടെ വിജയങ്ങളൊക്കെ നമുക്ക് എടുത്തു പറയാവുന്നതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനങ്ങൾ അല്ലേ. നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒളിമ്പിക്സിലെ പ്രകടനം എങ്ങനെയാണ്, അത് തന്നെ ഓരോ ഗെയിംസിലും നിങ്ങൾ നോക്കുക. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ പ്രകടനങ്ങൾ എന്തൊക്കെയാണ്,
ആഫ്രോ ഏഷ്യൻ ഗെയിംസിൽ എന്തൊക്കെയാണ്, കോമൺവെൽത്തിൽ എന്തൊക്കെയാണ്, ഇന്ത്യയുടെ പ്രകടനങ്ങൾ എന്ത് ചെയ്യുക, പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ അതിനകത്ത് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ചില ആളുകളുണ്ട്. ഇപ്പോൾ 1924 എന്ത് സി കെ ലക്ഷ്മൺ ആദ്യമായിട്ട് ഒരു കേരളയിട്ട് ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത്. 80s എത്തുമ്പോൾ പി ടി ഉഷ ആദ്യമായിട്ട് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നൊരു വനിത ആദ്യമായിട്ട് എന്താണ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നുണ്ട്. 84 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിലാണ് ഉഷയ്ക്ക് സെക്കൻഡിന്റെ 100 വ്യത്യാസത്തിൽ വെങ്കല മെഡൽ നഷ്ടപ്പെടുന്നു. ആ വർഷമാണ് ഷൈനി വിൽസണും അതുപോലെ തന്നെ ഷൈനി വിൽസൺ ആദ്യമായിട്ട് അത്ലറ്റിക്സിൽ സെമി ഫൈനലിൽ കയറുന്ന ഇന്ത്യൻ വനിതയായിരുന്നു. ആദ്യമായിട്ട് ഫൈനലിൽ എത്തുന്ന വനിതയായിട്ട് പി ടി ഉഷ മാറുന്നത് 84 പിന്നീട് ഇങ്ങോട്ട് 96 അറ്റ്ലാന്റ ഒളിമ്പിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നാണ് ലിയാണ്ടർ പൈസിന് മെഡൽ കിട്ടുന്നത്, വെങ്കല മെഡൽ കിട്ടുന്നത്. തൊട്ടടുത്ത വർഷം 2000 കർണം മല്ലേശ്വരിക്ക് വെങ്കല മെഡൽ കിട്ടുന്നുണ്ട്. 2004 രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡിന് വെള്ളി മെഡൽ കിട്ടുന്നുണ്ട്. 2008 അഭിനവ് ബിന്ദ്രയ്ക്ക് സ്വർണ്ണ മെഡൽ കിട്ടുന്നുണ്ട്. അത്തരത്തിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനങ്ങൾ എന്ത് ചെയ്യുക, അതിനകത്തൊന്ന് പഠിച്ചു വെക്കുക. അടുത്തത് വിന്റർ ഒളിമ്പിക്സും പാരാ ഒളിമ്പിക്സും, അല്ലെ, വിന്റർ ഒളിമ്പിക്സും പാരാ ഒളിമ്പിക്സും. പാരാ ഒളിമ്പിക്സ് നമുക്കറിയാം അല്ലെ, ഡിഫറൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പാരാ ഒളിമ്പിക്സ് നടത്തുന്നത്. എവിടെയാണ് ഒളിമ്പിക്സ് നടക്കുന്നത്? ഇപ്പോൾ 2016 റിയോയിലാണ് നടക്കുന്നത് അല്ലെ. അപ്പം ആ ഒരു വേദിയിൽ തന്നെ ആയിരിക്കും. 1970s മുതൽ അങ്ങനെയാണ്, ഏത് വേദിയിലാണോ സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത് ആ വേദിയിൽ തന്നെ ആയിരിക്കും എന്താണ് ആ വർഷം തന്നെ പാരാ ഒളിമ്പിക്സും നടക്കാറുള്ളത്. അപ്പോൾ പാരാ ഒളിമ്പിക്സിൽ ഈ അവസാനം നടന്ന റിയോയിൽ നടന്നതിൽ ഇപ്പം മാരിയപ്പൻ നങ്കവേലുവിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനങ്ങളൊക്കെ നമുക്ക് എടുത്തു പറയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, പാരാ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അറിഞ്ഞു വെക്കുക. 1960s ഇത് ആരംഭിക്കുന്നത് പാരാ ഒളിമ്പിക്സ്. ആക്ച്വലി അതിൻ്റെ ഒറിജിനൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു 1940s കഴിയുമ്പോൾ മുതൽ ആരംഭിക്കുന്നുണ്ട്. കാരണം രണ്ടാം ലോക മഹായുദ്ധത്തിൽ നട്ടെല്ല് തളർന്നു പോയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ, നട്ടെല്ലിന് ക്ഷതം വന്നിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പാരാ ഒളിമ്പിക്സ് എന്ന് പറയുന്നൊരു പരിപാടി ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. പക്ഷേങ്കിൽ പിന്നീട് വലിയ രീതിയിലുള്ള പാർട്ടിസിപ്പേഷൻ ഇതിനകത്തുണ്ടാകുകയും കൂടുതൽ ആൾക്കാർ ഇതിനകത്ത് കൂടുതൽ രാജ്യങ്ങൾ പങ്കെടുക്കുകയും ചെയ്തു. അങ്ങനെ 1960s എന്നാണ് ഫ്രാൻസിൽ ആദ്യമായിട്ട് പാരാ ഒളിമ്പിക്സ് എന്ന് തന്നെയുള്ളൊരു പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒളിമ്പിക്സ് ആരംഭിക്കും, പാരാ ഒളിമ്പിക്സ് ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് 1970s എന്താണ് ഈ നട്ടലിന് പ്രശ്നമുള്ളവർക്ക് മാത്രമല്ല ഏത് രീതിയിലും ഡിഫറൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് പങ്കെടുക്കാവുന്ന രീതിയിലേക്ക് പാരാ ഒളിമ്പിക്സ് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ സമ്മർ ഒളിമ്പിക്സ് പറയുന്ന പോലെ തന്നെയാണ് വിന്റർ ഒളിമ്പിക്സ് അല്ലെ. വിന്റർ സീസണിൽ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നടത്തുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ഒളിമ്പിക്സാണ് വിന്റർ ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് അറിഞ്ഞിരിക്കുക. ഒരിക്കലും മറക്കരുത്, ഇന്ത്യയുടെ ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനങ്ങൾ ഏത് ഗെയിംസ് എടുത്തു കഴിഞ്ഞാലും മലയാളികളുടെയും അതുപോലെ തന്നെ ഇന്ത്യയുടെയും പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഒളിമ്പിക്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തു പറയാവുന്നതാണ് 8 ഇന്ത്യക്ക് എന്താണ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ ഗോൾഡ് മെഡൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ 1980 ഏറ്റവും അവസാനം കിട്ടുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ ഒക്കെ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. അപ്പോൾ ആ ഒരു ടീമിൽ 1970s നമുക്ക് കിട്ടുമ്പോൾ അതിനകത്തുണ്ടായിരുന്ന ആളാണ് മാനുവൽ ഫ്രെഡറിക് എന്ന് പറയുന്നത്. കേരളത്തിൽ നിന്നുള്ള ആളാണ്, ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്ന ആളാണ്, ഹോക്കി ടീമിൽ അംഗമായിരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. അടുത്തത് ദേശീയ ഗെയിംസ് എന്ന് പറയുന്നത് അതിന് മെയിൻ പറഞ്ഞതുപോലെ തന്നെ ഓരോ വർഷവും ഓരോ സംസ്ഥാനങ്ങളിലായിരിക്കും നടന്നത് അല്ലെ. അപ്പോൾ ആ വേദികൾ, ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനങ്ങൾ, ഏറ്റവും അവസാനം എവിടെയാണ് നടന്നിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ അത് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത ഗെയിംസ് ഇനങ്ങൾ അല്ലെ, ഇപ്പോൾ ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി പോലെയുള്ള, ബാഡ്മിൻ്റൺ പോലെ, ടെന്നീസ് പോലെയുള്ള കളികൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മത്സരങ്ങൾ, ഇപ്പോൾ IPL, ISL ഒക്കെ ഇതിനകത്ത് പ്രധാനമായിട്ടും എന്ത് ചെയ്യുക, IPL ISL ഒക്കെ പ്രധാനമായിട്ടും ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക. താരങ്ങൾ, നേട്ടങ്ങൾ, ഇതുവരെയുള്ള എല്ലാ പ്രഗത്ഭരായിട്ടുള്ള ആളുകളെയും എന്ത് ചെയ്യുക, ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം പഠിക്കാൻ. ഏറ്റവും പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്, ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് മറഡോണയെ കുറിച്ചിട്ടൊരു ചോദ്യം പ്രതീക്ഷിക്കാം. കാരണം എന്താണ്, അദ്ദേഹം ഈ അടുത്ത കാലത്താണ് മരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ എന്താണ് നമുക്ക് കറണ്ടായിട്ട് അതിൽ നിന്ന് കിട്ടുക, അല്ലെങ്കിൽ കറണ്ട് ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എന്താണ് അതിനകത്ത് നിന്ന് പിക്ക് ചെയ്യാൻ പറ്റുക എന്ന് നോക്കിയിട്ട് വേണം ഇത് പഠിക്കാൻ. അല്ലാതെ കായിക താരങ്ങളെ കുറിച്ചിട്ട് മുഴുവൻ പഠിച്ചു വെക്കുക എന്നുള്ളതല്ല. ഏറ്റവും പ്രധാനപ്പെട്ടുള്ള എന്താണോ അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തത് ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ, വിനോദങ്ങൾ അല്ലെ, ഓരോ രാജ്യങ്ങളിൽ. അപ്പോൾ ഇതിൽ ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ അയൽ രാജ്യങ്ങളിലുള്ള കായിക വിനോദങ്ങൾ എന്തൊക്കെയാണ്. നമ്മുടെ ഹോക്കിയാണ് എന്ന് നമുക്കറിയാം അല്ലെ. പാകിസ്ഥാൻ്റെയും എന്താണ്, ഹോക്കിയാണ്. ബംഗ്ലാദേശിൻ്റെ എന്താണ്, ബംഗ്ലാദേശിൻ്റെ കബഡിയാണ്. ശ്രീലങ്കയുടെ എന്താണ്, ശ്രീലങ്കയുടെ വോളിബോളാണ് അല്ലെ. ചൈനയുടെ എന്താണ്, ചൈനയുടെ ടേബിൾ ടെന്നീസാണ്. അങ്ങനെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, അറിഞ്ഞു വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ അർജൻറ്റീന എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും അർജൻറ്റീനയുടേത് ഫുട്ബോളായിരിക്കുമെന്ന്. ആക്ച്വലി അർജൻറ്റീനയുടെ ഫുട്ബോളല്ല, പാറ്റോ എന്ന് പറഞ്ഞൊരു ഗെയിമാണ്,
കുതിരപ്പുറത്ത് കളിക്കുന്ന ഒരു കളിയാണ് പാറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ചില ചില കൺഫ്യൂസിങ് ആയിട്ടുള്ള കായിക ഇനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. സോ ഇത്രയുമാണ് നമ്മുടെ സിലബസിലുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗം എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഭാഗങ്ങൾ ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഈ ആർട്ട് ആൻഡ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സീരീസ് തുടർന്നുള്ള എപ്പിസോഡുകളായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ അപ്പോൾ ഈ ഒരു ഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു സോ മച്ച്.